بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بهمانا بطا SKSSF SVS മീനാപ്പി ശാഖ വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരും റഹത്തിലും സന്തോഷത്തിലും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, മീനാപ്പി ശാഖ SKSSF നടത്തപ്പെടുന്ന റഹത്തോടെ അറിയാനിലേക്ക് എന്ന മഹത്തായ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വാട്സപ്പ് നസീഹത്ത് എന്തുകൊണ്ടും ഏറെ പ്രശംസനീയമാണ്. ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മീനാപ്പീസ് നജാതുൽ ഇസ്ലാം മദ്രസയിൽ ഒരു വർഷക്കാലം സദർ മൂലമായി സേവനം ചെയ്ത അബ്ദുറൂഫ് അസഹരിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദുൽദുൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, ഈ പത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല ഇന്ന് ലോകത്തുള്ള മഹാമാരിയെ എത്രയും പെട്ടെന്ന് ഉയർത്തി എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി നൽകപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ആ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിലെ റഹമത്തിൻ്റെ പത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ മാസത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കാം. അതിന് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റമദാൻ മാസം എന്നുള്ളത് ഏതൊരു സത്യവിശ്വാസിക്കും വളരെ സന്തോഷിക്കുന്ന മാസമാണ്. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരുപാട് പ്രതിഫലം അള്ളാഹു തആല നൽകുന്നുണ്ട്. ഓരോ നിയ്യത്തിനും അള്ളാഹു തആല ഓരോ പ്രതിഫലം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാസം, ഈ പരിശുദ്ധമായ റമദാൻ മാസം നാം നല്ല നെയ്യത്തോടുകൂടി മുന്നേറാൻ ശ്രമിക്കുക. അതിന് അല്ലാഹു തോഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ മാത്രം വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ പ്രവൃത്തിത എന്നാൽ, ആ റമദാൻ മാസം ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുന്നത് മുതൽ അവൻക്ക് ഓരോ പ്രതിഫലം അല്ലാഹു തആല നൽകുകയാണ്. ആ എഴുന്നേറ്റ സമയത്ത് അവൻ്റെ വിരിപ്പ് അവൻ തട്ടിക്കൊടന്നുകൊണ്ട് അവൻ ആ വിരിപ്പിൽ നിന്ന് അവൻ ചലിക്കുന്നു. അവൻ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് മാറി മറിയുന്നു. ആ സമയത്ത് അവനോട് മലക്ക് പറയും, ഓ മനുഷ്യ എഴുന്നേക്ക്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ, നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റാൽ അവനക്ക് വേണ്ടി അവൻ്റെ വിരിപ്പ്, ആ കടന്നതായ വിരിപ്പ് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവെ, നീ ഇവനിക്ക് ഉന്നതമായ വിരിപ്പ് നൽകണമേ. അങ്ങനെ അവൻ എഴുന്നേറ്റുകൊണ്ട് അവൻ വസ്ത്രം ധരിച്ചു. ആ സമയത്ത് അവൻ്റെ ആ വസ്ത്രം പോലും അവനക്ക് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവെ ഇവനിക്കിനി സ്വർഗത്തിലെ ഉടയാടങ്ങളിൽ നിന്ന്, സ്വർഗത്തിലെ വസ്ത്രങ്ങളിൽ നിന്ന് ഇവനിക്ക് നൽകണമേ അള്ളാഹ്. അദ്ദേഹം വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം ചെരുപ്പ് അവർ അദ്ദേഹത്തിൻ്റെ രണ്ട് ചെരുപ്പും ധരിച്ചാൽ ആ ചെരുപ്പ് അവനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, അള്ളാഹുവെ നാളെ സിറാത്ത് പാലം കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽപാദങ്ങൾ നീ അദ്ദേഹത്തിന് ഉറപ്പിച്ച് നൽകണമേ എന്ന് ആ ചെരുപ്പ് പോലും അദ്ദേഹത്തിന് ദുആ ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാഥമിക കർമ്മങ്ങളും കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രങ്ങൾ പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ആ പാത്രം പോലും ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ സ്വർഗത്തിലെ പാത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നൽകണമേ. അങ്ങനെ ഭക്ഷണം കഴിച്ച് അദ്ദേഹം കൊടുക്കുമ്പോൾ ആ വെള്ളം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ ഇദ്ദേഹത്തെ എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും നീ പരിശുദ്ധമാക്കണമേ അള്ളാഹ്. അങ്ങനെ വീണ്ടും അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹം വീടിൻ്റെ ഉള്ളിൽ ആ അദ്ദേഹത്തിൻ്റെ നിസ്കാരപ്പായി വിരിച്ചാൽ ആ സ്ഥലം അദ്ദേഹത്തിന് വേണ്ടി പറയും, അള്ളാഹുവേ ഇദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, ഇദ്ദേഹത്തിൻ്റെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ, ഇദ്ദേഹത്തിൻ്റെ റഹ്മത്ത് ചൊരിയണേ അല്ലാ. അങ്ങനെ അദ്ദേഹം അള്ളാഹു താല അദ്ദേഹത്തിലേക്ക് റഹ്മത്തിനെ നോടം നോക്കും. എന്നിട്ട് അള്ളാഹു താല പറയും, ഓ മനുഷ്യ, ഓ അടിമേ, നീ ദുആ ചെയ്യുക, ഞാൻ എന്നാൽ ഞാൻ ഉത്തരം നൽകുന്നവനാണ്. നിന്നിലാണ് ചോദ്യം, ഞാനാണ് ഉത്തരം നൽകുന്നവൻ. നീ ഇസ്തിഗ്ഫാർ ചൊല്ലുക, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഈ പവിത്രമായ റമദാൻ മാസം നാം ഓരോരുത്തരും എന്ത് ചെയ്യുമ്പോൾ നല്ല നീയത്ത് വെച്ചാൽ അതിനെല്ലാം അള്ളാഹു താല പ്രതിഫലം നൽകുന്നതാണ്. അള്ളാഹു താല നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ മറ്റ് സാലി എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു താല സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായ സാക്ഷി നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രത്യേക പ്രിയമുള്ളവരെ, അദ്ദേഹം നാം നീട്ടി പറയുന്നില്ല, മീനാപീസിൽ സദർമൂല്യമായി ഒരു വർഷം സേവനം ചെയ്തെങ്കിലും ഒരുപാട് കൊല്ലത്തെ അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായത്. നല്ല നല്ല കൂട്ടുകാർ, എന്തിനും ഏതിനും നല്ല നിലയിൽ എന്ത് പറഞ്ഞാലും ഉടനെ അത് അംഗീകരിക്കുന്ന കൂട്ടുകാർ, അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് എസ് കെ എസ് എഫിൻ്റെയും എസ് പി എസിൻ്റെയും അംഗങ്ങൾ, അള്ളാഹു തആലക്കെല്ലാം ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകട്ടെ. രോഗികൾ, രോഗമുള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു താല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ, പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മമ്മിച്ച, അതുപോലെ മറ്റുള്ള എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു താല സ്വർഗ പുന്തോപ്പാക്കി നൽകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുടെയും ഖബർ ജീവിതം അള്ളാഹു താല വിശാലമാക്കട്ടെ. നാളെ സ്വർഗത്തിൽ ഒരു റിയാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് കണ്ടുമുട്ടാൻ അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാല്ലാ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ ദുആയിൽ സാധുവിനെ കുടുംബത്തെ ഉൾപ്പെടുത്തുക. ഇൻഷാല്ലാ എൻ്റെ ദുആയിലും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തുമെന്ന് അറിയിക്കുന്നു. അള്ളാഹു താല എല്ലാം ഹൈറിലാക്കട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായ സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ മഹാമാരി എത്രയും പെട്ടെന്ന് താല രോഗത്തിൽ നിന്ന് ഉയർത്തി ഉയർത്തട്ടെ. അള്ളാഹു താല നമ്മുടെ ജീവിതം പരിശുദ്ധമായ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇങ്ങനെ എസ് കെ എസ് എഫ് മിനാബി ശാഖയുടെ ആഭിമുഖ്യത്തിലുത്തുന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച, എനിക്കൊരു അവസരം നൽകിയ എല്ലാവർക്കും ഹൃദയമായി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അള്ളാഹു താല നമ്മുടെ ഈ സ്നേഹം നാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് ഷഫീഖിനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.